ഇത് ഇനി കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്ന അമ്മമാരൊരു കാര്യം ചെയ്യുക, ആദ്യം നീ ഇത് തിന്നുക, തിന്ന് വിഴുങ്ങി രണ്ടു ഉരുള തിന്നുക, തിന്നതിന്റെ ശേഷം നിന്റെ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. മരുന്ന് ഉണ്ട് എന്ന് പറയുന്നവൻ ഭ്രാന്തൻ. ഒരു വിവരം ഇല്ലാത്തതിനൊക്കെ പോയി പഠിച്ചിട്ട് എന്റെ മകൻ ട്രാക്ടറാണ് ചില നാറികളൊക്കെ പറയുന്നത്, സത്യത്തിൽ എന്റെ മകൻ മനുഷ്യനെ കൊല്ലാൻ പഠിക്കുക. നീ മനസ്സിലാക്കിയില്ല, മരപിട്ടി നീ ഇൻസൈഡും ചെയ്ത് ശമ്പളം വാങ്ങി നക്കിയും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് കുട്ടികള് വേസ്റ്റായി പോയി. എനിക്കിതിൽ പേടിയൊന്നുമില്ല. ഇത് ഇത് കുട്ടികൾക്ക് കെട്ടിവെക്കുന്ന ആൾക്ക് അമ്മമാരും അതേമാതിരി രോഗികൾക്ക് കെട്ടിവെക്കുന്ന അമ്മമാരൊക്കെ അവരരയിൽ കുറച്ചേരം കെട്ടിവെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് കുഞ്ഞു കെട്ടുക. അപ്പോഴാണ് ഇതിന്റെ പ്രയാസത്തിനെ കുറിച്ച് അറിയുള്ളൂ, ഇതിന്റെ പ്രശ്നത്തിനെ കുറിച്ച് അറിയുള്ളൂ. ഒരു മലത്തിലും മൂത്രത്തിലും വിറകി കളിക്കുന്ന ആ കുട്ടിക്ക് എത്ര ദിവസം കൊണ്ട് എങ്ങനെ അസുഖം വരുന്നത് നിങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ 10-15 മക്കളുള്ള വീട്ടിൽ നിന്ന് ജനിച്ചു വന്ന ആൾക്കാരാണ്. എനിക്കെന്താ ഇത്ര പാട്, ഇത്ര എളുപ്പത്തില് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ സുഖമാണ്, അതിനെ നോക്കാൻ തന്നെ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ അതിന് നിൽക്കരുത്, ഇല്ല ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത്, അറിഞ്ഞു ചെയ്യണം. പ്രകൃതിയെ പ്രേരിക്കാത്തവനെ ഞാൻ തീരെ വില വെക്കുന്നില്ല. അവന്റെ തലമുറകൾക്ക് വെക്കുന്ന പടക്കമാടാ നീ. നിന്റെ തലമുറകൾ ചിന്തിച്ചാൽ നിന്നെ പോലെ മരപിടിയായിട്ട് ജീവിക്കും. നീ കാന്റിന്റെ ഉള്ളിലെ തവളയാണ് നീ. നമസ്കാരം, ഞാൻ സുരേഷ് മേപ്പാടി. ഇന്ന് ഒരുപാട് കുട്ടികൾ, സ്ത്രീകൾ എല്ലാവരും ഒരുപാട് ചെറിയ കുട്ടികളെ കൊല്ലാൻ കാരണക്കാരൻ അവർ തന്നെ ആകുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് വിസ്പർ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്ത് പറഞ്ഞ പോലെ വിസ്പർ ഉപയോഗിക്കുന്ന മാതിരി ഈ സാധനം കുട്ടികൾക്ക് ഇതാ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് അമ്മമാർ കയ്യിലിട്ട് ഒരു അരമണിക്കൂർ വെക്ക്, എന്നിട്ട് ഇതിൻ്റെ ഒരു സുഖം അറിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ പറയുക, അത്രയും ഇത് മോശമാണ്. കയ്യിൽ ഒരു 5 മിനിറ്റ് ഇട്ട് ഇടുമ്പോൾ തന്നെ ഇത്ര ചൂടുണ്ട്. ആ 24 മണിക്കൂറും ഈ കുട്ടീൻ്റെ അരയിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ എത്ര കുട്ടിക്ക് ബാധിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. ഇതാണ് നാളെ കുട്ടികൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൗകര്യത്തിന് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കുന്നു, ഇട്ട് കൊടുക്കുന്നു. എന്നാൽ ആ കുട്ടിയാണ് ക്യാൻസറിലേക്കും പല മാറ്റാൻ പറ്റാത്ത രോഗങ്ങളിലേക്കും പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. പറയുന്നത് ഇതൊരു 5 മിനിറ്റ് ഇട്ടാൽ മതി, കയ്യിൽ എത്ര ചൂടുണ്ട്. പണ്ടൊക്കെ കാലഘട്ടത്തിൽ കുട്ടി ബാത്റൂമിൽ പോയാലും മൂത്രം ഒഴിച്ചാലും ഒരു തുണി, കോട്ടൺ തുണി വെച്ചിട്ട്, കീറിയ തുണി വെച്ചിട്ടാണ് ഇതൊക്കെ ഇതാക്കല്. ഇത് ഭയങ്കര മോശമാണ് ഈ സാധനം. കണ്ടോ, പൊട്ടണ പോലും ഇല്ല. ഇതണ്ടോ, ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഇത് കയ്യിലിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാ. അപ്പൊ ആ കുട്ടിയെ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖത്തിലേക്കും ഉടനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖത്തിലേക്കും മാരകമായ അസുഖത്തിലേക്കും തള്ളപ്പെടുന്നത് ഈ സാധനമാണ്. ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകൾ, ഇത് കാണുന്ന കുട്ടികൾ, അമ്മമാർ, എൻ്റെ പെങ്ങന്മാർ എല്ലാവരും ഇത് ചിന്തിക്കുക, ഈ സാധനം ഉപയോഗിക്കരുത്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണോ കോട്ടൺ തുണി, കോട്ടൺ സാധനങ്ങൾ ഉപയോഗിച്ചത് അതേമാതിരി ഉപയോഗിക്കുക. ജനനം മനുഷ്യൻ തന്നതല്ല. അതേമാതിരി ഒരു രക്തത്തെ കുഞ്ഞുണ്ടാക്കാനും ആ രക്തത്തിൽ നിന്ന് കിഡ്നി ഉണ്ടാക്കാനും ലിവർ ഉണ്ടാക്കാനും പിന്നെ ഹൃദയം സൃഷ്ടിക്കാനും ഒന്നും ഒരു ഡോക്ടർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാരകമായ വിഷമാണ്. ജനിക്കുന്ന കുട്ടികൾക്ക് ഇത് തന്നെ വെച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി മാരകമായ വിഷത്തിലാണ് ജനിക്കുന്നത്. ഒന്നാമത് ആ കുട്ടിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങളുണ്ടാകും, ഇടക്കിടക്ക് പനി, ജലദോഷം. അപ്പോൾ ഈ പിന്നെ ഈ കോശങ്ങളെ അടയ്ക്കുന്ന ഒരു പരിപാടിയാണ്, അതിൻ്റെ കേടുകളെ അകത്ത് തന്നെ നിർത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. ആ കുട്ടിക്ക് ലൈംഗികമായ പ്രശ്നം ഉണ്ടാകും ഭാവിയിൽ. പിന്നെ അതേമാതിരി സ്കിന്ന്, ഈ മറ്റേ ശ്വാസകോശങ്ങൾ ാണ് ഇതൊക്കെ, വേർപ്പുകൾ വരുന്നതും പോണതും ഒക്കെയാണ്. അപ്പോൾ വേണ്ടാത്തത് ഉള്ളിൽ തന്നെ തിങ്ങുന്ന സിസ്റ്റം വരും. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ മലബന്ധം ഉണ്ടാകാനും കഫക്കെട്ട് ഉണ്ടാകാനും പല അസുഖങ്ങൾക്ക് കാരണത്തിലേക്ക് തള്ളി വിടാൻ കാരണം ഈ സാധനമാണ്. ഇതൊരു 5 മിനിറ്റ് ഇത് കുട്ടികൾക്ക് ഇട്ടുതോട് കൊടുക്കുന്ന അമ്മമാരെ ഇത് ഇട്ട് കൊടുക്കുന്ന അമ്മമാര് ഇത് പിന്നെ ഒരു 5 മിനിറ്റ് കയ്യിൽ, നിന്റെ കയ്യിൽ രണ്ട് കയ്യിലൂടെ ഇട്ടിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഞാൻ ചെയ്യണം, അരമണിക്കൂർ നിങ്ങളെ കയ്യിൽ ഇട്ട് വെക്കണം, വെച്ചിട്ട് ഇതിന് എന്താ അനുഭവപ്പെടുന്നത് നോക്കിയിട്ട് നിങ്ങളെ കുട്ടി അതിന് അപ്പം തന്നെ സംസാരിക്കാൻ വായുണ്ടെങ്കിൽ നമ്മൾ അടിച്ചേനെ. അത് നിങ്ങൾ അറിയുന്നില്ല. ഇത് തെറ്റായ റൂട്ടിലേക്ക് നിങ്ങളെ കുട്ടികളെ കൊലയ്ക്ക് തള്ളിവിടുന്ന ഒരു കുറ്റമാണിത്. ഇത് നിങ്ങൾക്ക് ഇതറിയില്ല. ഇതേമാതിരി സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവന്മാര് ഇന്നല്ല, ഇന്ന് ലാഭം ഉണ്ടാക്കും, നാളെ അവൻ കരയും, അവന്റെ പേരക്കുട്ടികളും അവന്റെ വംശങ്ങളും അങ്ങനെ ഓരോരുത്തർ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നശിക്കാൻ തുടങ്ങും. അവൻ വലിയ അറിവാളി ആയിരിക്കാം, അവൻ ശമ്പളത്തിന് വേണ്ടി ഇത് ചെയ്യിപ്പിക്കാം. എന്നാൽ അവന്റെ വംശങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു അവൻ അറിയില്ല, അവന്റെ തലമുറകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്തറിയില്ല. ചെയ്യുന്ന കാര്യം, കെരുത്തനായ കാര്യം, നല്ല കാര്യം ചെയ്യുക. ഇതാണ് സുരേഷ് മേപ്പാടി നേരത്തെ തന്നെ പറഞ്ഞ വീഡിയോ നിർത്തി. ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുക. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എനിക്കെന്താ പറയുക, എനിക്കിങ്ങനെ ഒരുപാട് കുട്ടികൾ സൂക്കടായിട്ട് 1000 ഡോക്ടർമാരത്തെ എടുത്തു പോണത്, എന്നിട്ട് ആ ഡോക്ടർമാർക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
മരുന്നില്ല മരുന്നില്ല. പിന്നെ എന്റെ കുട്ടിയെ രക്ഷിക്കണം, എന്റെ ഭർത്താവിനെ രക്ഷിക്കണം. ഇന്നത്തെ കുട്ടിയാണ് നാളത്തെ ഭർത്താവ്, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ രോഗി. അപ്പോൾ അതിനൊക്കെ കാരണക്കാരി നിങ്ങൾ തന്നെ. നിങ്ങളെ കുഞ്ഞിനെ രക്ഷിക്കാൻ നാളെ കരയാനുള്ള കരച്ചിലുള്ള വഴിയാണ് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി വെക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡെലിവറിക്കൊക്കെ നിങ്ങൾ അമ്മമാരൊക്കെ പോകുമ്പോൾ, കുട്ടികളൊക്കെ പോകുമ്പോൾ നിങ്ങളടുത്ത് ഡെലിവറി സമയങ്ങളിൽ സിസ്റ്റർമാരൊക്കെ പറയുന്നത് പിന്നെ കോട്ടൺ തുണി കൊണ്ടുവരാനാണ്. അപ്പോൾ അവരെന്തും കൊണ്ട് കോട്ടൺ തുണി കൊണ്ടുവരാൻ പറയുന്നത്? അപ്പോൾ അതിൽ ഗുണമുണ്ട്, അതിൽ കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളെ മരവിഡ്ഡിയാക്കി അവർ ഇതാക്കുക.